മട്ടന്നൂർ കടാങ്ങൂട് റോഡ് ഒഴുകിപ്പോയി. വിമാനത്താവളത്തിൽ നിന്നെത്തിയ മഴവെള്ളത്തിനൊപ്പമാണ് റോഡ് ഒഴുകിപ്പോയത്. ഇതോടെ വീടുകളിൽ ചെളിയും കല്ലുകളും നിറഞ്ഞു. ബുധനാഴ്ച രാവിലെ മുതൽ മട്ടന്നൂർ മേഖലയിൽ അതിശക്തമായ മഴയായിരുന്നു. മണിക്കൂറുകളോളം മഴ തുടർന്നതോടെ വിമാനത്താവളത്തിനകത്തെ ഓവുചാലുകളിൽ നിന്നും കനാലുകളിൽ നിന്നും അതിശക്തമായി വെള്ളം പുറത്തേക്കൊഴുകുകയായിരുന്നു. ഇതോടെയാണ് വിമാനത്താവള ചുറ്റുമതിലിനോട് ചേർന്ന കടാങ്ങോട്ട് ഉരുൾപൊട്ടലിന് സമാനമായി വെള്ളം ഒഴുകിയത്. ഒരാൾ ഉയരത്തിൽ ചെളിയും വെള്ളവും ഉയർന്നിരുന്നുവെന്ന് ദൃക്സാക്ഷി പറയുന്നു. നേരിട്ട് കണ്ടിട്ടുണ്ട്. എത്രയും എന്താ പറയണ്ടേ, അത്രയും ഭീകരമായ ഒരു രൂപത്തിലായിരുന്നു വെള്ളം. കാരണം ഒരാളെയായിട്ട് തന്നെ വെള്ളം പൊന്തി വന്ന്, അതുപോലെ തന്നെ ഒരാളെയായിട്ട് തന്നെ മണ്ണ്, റോഡിൻ്റെ മണ്ണും ഇളകി പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ നല്ല രീതിയിലുള്ള വെള്ളം വന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരനെ ഒളിച്ചു പോകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു വെള്ളമാണ് എയർപോർട്ടിൽ നിന്നും താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ വെള്ളം വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഒരു ബൈക്ക് ഒളിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ദാരുണമായ ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ആദിവാസി ഉരുവുകളിൽ പോലും കാണാത്ത രൂപത്തിലുള്ള ഒരു വഴി നടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള സംഭവമാണ് എയർപോർട്ടിൽ നിന്നും വെള്ളം വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ 10 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കടാങ്ങാട് റോഡ് പൂർണ്ണമായും തകർന്നു. റോഡിന്റെ പകുതി മാത്രമേ ടാർ ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തെ ടാറിംഗ് കഴിഞ്ഞ ദിവസം മഴ കാരണം മാറ്റിവെക്കുകയായിരുന്നു. വെള്ളം ഒഴുകിയതോടെ റോഡിൽ ഒരാൾ താഴ്ചയിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന് സമീപത്തെ വീടുകളിൽ കല്ലും മണ്ണും നിറഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ മഴക്കാലത്തും ഇവിടുത്തെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. അതിവേഗം റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് കിയാലും ബന്ധപ്പെട്ട അധികാരികളും പറഞ്ഞിരുന്നുവെങ്കിലും കുറച്ച് കല്ലിട്ടതല്ലാതെ മറ്റു പ്രവർത്തികളൊന്നും നടന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതിപ്പോൾ കടാങ്ങാട് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ വെള്ളം വന്നിട്ട് കിയാലിൻ്റെ അധികൃതവും ബന്ധപ്പെട്ട അധികാരികളും വന്ന് നോക്കിയിട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ തവണ അതിരൂക്ഷമായിട്ടാണ് പ്രാവശ്യം വെള്ളം വന്നിട്ടുള്ളത്. 5-6 കുടുംബങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്കുള്ള വെള്ളമാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗ്യാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ എയർപോർട്ടിൻ്റെ മുകളിൽ തടുത്തിരിക്കുന്ന വെള്ളമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ വെള്ളം പുറത്തേക്ക് തോടിലേക്ക് ഒഴുകിപ്പെടാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രൂക്ഷമായിട്ടുള്ള വെള്ളക്കയറ്റം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ശാശ്വതമായ പരിഹാരം കാണണം, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ശക്തമായ മഴയിൽ വിമാനത്താവളം റൺവേയുടെ താഴെഭാഗത്തെ ചുറ്റുമതിൽ ഇടിഞ്ഞു. ഏകദേശം 5 മീറ്ററിലധികം ദൂരത്തെ ചുറ്റുമതിലാണ് മഴവെള്ളപ്പാച്ചിലിൽ തകർന്നത്. മതിലിന് സമീപത്തുള്ളിലായി വെള്ളം ഒഴുകാനുള്ള ചെറിയ കനാലുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇത് തകർന്നതാകാം മഴവെള്ളത്തിനൊപ്പം മതിലും ഇടിയാൻ കാരണമായതെന്നാണ് കരുതുന്നത്. തകർന്ന ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.